ഇല്ല ഫോർമൽ അറസ്റ്റാണ് ചെയ്തത്. 306 കേസിൽ ഫോർമൽ അറസ്റ്റാണ് ചെയ്തത്. ചീറ്റിംഗ് കേസിൽ പിന്നെ പ്രൊഡക്ഷൻ ബാറിൻ്റെ പ്രകാരം കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. ചെറുപുഴയിലെ കരാറുകാരൻ ജോസഫിന്റെ മരണത്തിൽ 3 പേരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി ചെറുപുഴ SI മഹേഷ് നായർ അറസ്റ്റ് ചെയ്തു. ഇന്ന് ഈ നേരത്തെ വഞ്ചനാകുറ്റത്തിന് അറസ്റ്റിലായ പ്രതികൾ ഈ കണ്ണൂർ ജില്ലാ ജയിലിൽ റിമാൻഡിലാണുള്ളത്. ഈ പ്രതികളെ ഈ ജയിലിലെത്തിയാണ് പോലീസ് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കെ കുഞ്ഞികൃഷ്ണൻ നായർ, റോഷി ജോസ്, TV അബ്ദുൾ സലീം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ കുഞ്ഞികൃഷ്ണൻ നായരുടെ മകനും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ കെ സുരേഷ് കുമാറിനെയും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. സുരേഷ് കുമാർ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് കോടതി പരിഗണിച്ച ശേഷമാകും സുരേഷ് കുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വഞ്ചന കുറ്റത്തിന് അറസ്റ്റിലായ TV അബ്ദുൾ സലീമിനെയും റോഷി ജോസിനെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള ഒരു അപേക്ഷ പോലീസ് പയ്യന്നൂർ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇതുപ്രകാരം ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നതിനായി ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി ഇപ്പോൾ ഈ ജില്ലാ ജയിലിൽ നിന്നും പയ്യന്നൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും പോലീസ് വലിയ തോതിലുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ജോസഫിൻ്റെ മരണത്തിന് ഏക കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ജോസഫിൻ്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന് കരുതാവുന്ന കത്തും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ KPCC ഉപസമിതി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്തിയിരുന്നു. ഇതിൽ ഈ ട്രസ്റ്റ് ഭാരവാഹികളായ കോൺഗ്രസ് നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയത്. ആ റിപ്പോർട്ട്, അതിൻ്റെ ആദ്യഘട്ട റിപ്പോർട്ട് ഇന്ന് KP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവരടങ്ങിയ ഒരു ഉപസമിതിയാണ് ഈ കാര്യങ്ങൾ അന്വേഷിച്ചത്. ഇവർ ഇന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ഈ കോൺഗ്രസ് നേതാക്കളായ കുഞ്ഞികൃഷ്ണൻ നായർക്കും റോഷി ജോസിനുമെതിരെ കെ സുരേഷ് കുമാറിനുമെതിരെ പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്.